പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേലത്തിന്റെ കരുണയും ആമേൻ പ്രൈസ് മനോൺ എന്നുമാറാകട്ടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി ഒരുക്കി നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രധാന വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വിശദിയോഹനാൻ രക്ഷാ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം അതിന് രണ്ടു മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബെത്സേദ കുളക്കടവിൽ കിടന്ന ഒരു രോഗി മുപ്പത്തിയെട്ട് വർഷമായിട്ട് രോഗാവസ്ഥയിൽ കിടന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് ഇതെങ്കിലും ആ വചനത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ മുഖാന്തരമായി തീരും അതുകൊണ്ട് ആ വാക്യത്തിൻ്റെ ആഴം പരിശോധിച്ച് അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം അവിടെ പ്രധാന വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് എരുഷലേമിൽ ആട്ടുവാതുക്കൾ ബ്ത്സ്യദ എന്ന എബ്രാ പേരുള്ളൊരു കുളമുണ്ട് അതിനഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു വർഷങ്ങളായി രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് കിടക്കുന്ന ഒരു കൂട്ടം രോഗികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബെസെത എന്ന എബ്രായ പേരുള്ള ഒരു കുളത്തിൻ്റെ മണ്ഡപത്തിൽ പ്രവചനം പറയുന്നു അഞ്ച് കൽ മണ്ഡപം ഈ മണ്ഡപത്തിലെല്ലാം അനേകം രോഗികൾ തിങ്ങിക്കൂട്ടി കിടക്കുകയാണ് ഇവരുടെ ലക്ഷ്യം സൗഖ്യം പ്രാപിക്കുക എന്നുള്ളതാണ് സൗഖ്യം എവിടെ ലഭിക്കുന്നോ അവിടെയെല്ലാം വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ രോഗിയാണെന്നറിഞ്ഞാൽ എവിടെ സൗഖ്യം കിട്ടും ഒരു ഡോക്ടറെ ചികിത്സിച്ചാൽ അവിടെ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ കാണുക ഒരു മരുന്ന് കഴിച്ചിട്ട് സൗഖ്യം കിട്ടിയില്ല അടുത്ത മരുന്ന് കഴിക്കുക സൗഖ്യം കിട്ടുന്നവരെയും മനുഷ്യന് രോഗത്തെ ഭയമാണ് പലപ്പോഴും ഈ രോഗത്തെ ഭയമുള്ളതുകൊണ്ടാണ് മനുഷ്യൻ സൗഖ്യത്തിന് വേണ്ടി ദാഹിക്കുന്നതും സൗഖ്യത്തിന് വേണ്ടി ഓടുന്നതും മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒന്നാണ് രോഗമെങ്കിൽ ആ രോഗത്തിന് എങ്ങനെ സൗഖ്യം കിട്ടുമെന്നുള്ള ആ വലിയൊരു ദാഹമാണ് വർഷങ്ങളായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി ഈ കുളക്കടവിൽ രോഗികൾ കിടക്കാൻ കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ചിലപ്പോൾ വർഷങ്ങളായി രോഗികളായി കിടക്കുന്ന ചില വ്യക്തികൾ ഏത് വിധേനയെങ്കിലും ഈ രോഗത്തിന് സൗഖ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ ഡോക്ടർമാർ പറയുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്ന എല്ലാ മരുന്നുകളും വർഷങ്ങളോളം കഴിക്കാൻ തയ്യാറായി വർഷങ്ങളോളം ചികിത്സിക്കാൻ തയ്യാറായി ജീവിക്കുന്ന അനേകം വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും നിത്യരോഗികളായി രോഗികളായി കിടക്കുന്ന അനേകം രോഗികൾ അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ മരുന്ന് കഴിക്കാൻ തയ്യാറായി രോഗക്കിടക്കിൽ കിടക്കുന്ന അനേകം രോഗികൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു സമൂഹമാണ് ഇവിടെ നമുക്ക് കാണുന്നത് അവയിൽ അനേകൻ രോഗികൾ അവര് ചിലർ കുരുടന്മാര് ചിലർ മുടന്തന്മാര് ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം ഒരു വലിയൊരു കൂട്ടം രോഗികളെ ഇവിടെ കഥാപരവാചനം വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവരിവിടെ സൗഖ്യത്തിന് വേണ്ടി തിങ്ങി പാർക്കാനായിട്ട് അനേക ദിവസങ്ങൾ കാത്തുകെട്ടി സൗഖ്യത്തിന് വേണ്ടി പാർ ഇവിടെ നോക്കി പാർക്കാനായിട്ടൊരു കാരണമുണ്ട് ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും ഇത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിട്ടാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഈ വെള്ളം അനങ്ങുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൂതൻ ഇളക്കുന്നതാണ് ആ വെള്ളം ഇളങ്ങുമ്പോൾ ആര് വെള്ളത്തിലിറങ്ങുന്ന അവർക്ക് സൗഖ്യം ലഭിക്കും ഇതൊരു പതിവ് കാഴ്ചയാണ് എപ്പോഴാണ് ഈ വെള്ളം ദൂതൻ ഇളക്കുന്നത് അറിയില്ല അതുകൊണ്ട് ഈ വെള്ളം അനങ്ങുന്നത് കാത്തു കെട്ടി അനേക രോഗികൾ ഈ മണ്ഡപത്തിൽ തിങ്ങി പാർക്കുകയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതാ കർത്താബേശു ക്രിസ്തു ഈ കൽമണ്ഡപത്തിലൂടെ അല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിലൂടെ നടന്നു നീങ്ങുകയാണ് അനേകം രോഗികൾ ആ കൽമണ്ഡപത്തിന് ചുറ്റുമുണ്ട് ആ കുളത്തിന് ചുറ്റുമുണ്ട് അവിടെ കർത്താവായ യേശു ക്രിസ്തു കാണുന്ന ഒരു വ്യക്തിയാണ് അതിന് അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ നമുക്ക് സാധിക്കും എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് ം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു മുപ്പത്തെട്ട് വർഷമായി ഈ ദൂതൻ വെള്ളം അനക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ആ വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ മുപ്പത്തെട്ട് വർഷമായി സൗഖ്യത്തിന് വേണ്ടി ദാഹിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ യേശു കാണുകയാണ് ഇവിടെ ഈ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന് എന്നെ ആരും അറിയുന്നില്ല എന്നെ എൻ്റെ വേദന ആരും കാണുന്നില്ല ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അനേകം രോഗാവസ്ഥയിൽ കിടക്കുന്നവർ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം ജീവിതകാലം മുഴുവൻ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രോഗത്തിന് അടിമയായി കിടക്കുന്ന അനേകം വ്യക്തികൾ അല്ലെങ്കിൽ നിത്യ രോഗികളായ രോഗക്കിടക്കൽ കിടക്കുന്ന ചില രോഗികള് അവര് പറയുന്ന വാക്കുകളാണ് എന്നെ ആരും അറിയുന്നില്ല എൻ്റെ വേദന ആരും കാണുന്നില്ല ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു പലപ്പോഴും ദൈവത്തോട് കുറ്റപ്പെടുത്തി ചേർത്ത് ചോദിക്കാറ് ദൈവം നിനക്ക് കണ്ണില്ലേ കാതിൽ എന്തുകൊണ്ട് എന്റെ രോഗം കാണുന്നില്ല എന്തുകൊണ്ട് എൻ്റെ വേദന കാണുന്നില്ല എന്തിനെ രോഗിയായിട്ട് നിത്യ ഒരു ഒരു ജീവിതകാലം മുഴുവൻ ഒരു രോഗിയായിട്ട് എന്തിനെന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ചിലരൊരു ചിലരൊരുപക്ഷെ മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു ഈ രോഗത്തോടുകൂടി ഇന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ഒരുപക്ഷെ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ രോഗക്കിടക്കിൽ കിടക്കുന്ന അനേകം രോഗികൾ ആരും സഹായിക്കാനില്ലാതെ ഒരു വേദന സംഹാരി മരുന്ന് ഒരു പെയിൻ കില്ലർ പോലും മേടിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാതെ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന അനേകം രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെയെല്ലാം ഹൃദയത്തിന്റെ നൊമ്പരം എന്തായിരിക്കും ഇവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ സങ്കല്പിക്കാമുള്ളൂ ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ രോഗ ഈ ഈ കുളത്തിനരിയിൽ കിടക്കണമെങ്കിൽ അവൻ്റെ പ്രത്യാശയുണ്ട് എപ്പോഴെങ്കിലും എന്നെങ്കിലും ഈ കുളത്തിൽ ഞാൻ ഇറങ്ങും എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകും അവൻ്റെ ആ പ്രതീക്ഷ അവൻ്റെ ആ പ്രത്യാശ യേശു കണ്ടു ചിലര് യേശുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കും പക്ഷേ സൗഖ്യം കിട്ടാതെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു പക്ഷേ മരണത്തെ സ്നേഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ചിലർ ഒരുപക്ഷേ ഈ രോഗം സഹിക്കാൻ കഴിയാതെ ഇനി രോഗത്തിൽ സൗഖ്യം ലഭിക്കില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികൾ കാണാൻ സാധിക്കും ഇവിടെ ഈ മനുഷ്യൻ്റെ മനസ്സ് നമ്മളൊന്ന് കാണണം മുപ്പത്തെട്ട് വർഷമായിട്ടവൻ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല തനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു പ്രത്യാശ അവനെ ഭരിച്ചിരുന്നു അവൻ ഈ വെള്ളം അനങ്ങുന്നത് കാണാൻ വേണ്ടി അതിറങ്ങാൻ വേണ്ടി മുപ്പത്തെട്ട് വർഷമായി കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ അവന് ഇട്ടിട്ട് പോകാമായിരുന്നു ഇനിയെങ്ങാനും ഞാനെങ്ങാനും ഞാനങ്ങ് സൗഖ്യം പ്രാപിക്കില്ല ഇതിലും വേദന മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷേ ഇവൻ്റെ ആ പ്രത്യാശ യേശു കാണുകയാണ് മുപ്പത്തെട്ട് വർഷമായ അനേകം രോഗികളവിടെ ഉണ്ടായിരുന്നിട്ടും അനേകം ദീനക്കാരെ യേശു കണ്ടിട്ടും ഇവനേക്കാൾ വലിയ രോഗികൾ ഒരുപക്ഷെ അവിടെ കണ്ടിരിക്കാം യേശു മുപ്പത്തെട്ട് വർഷമായ ഈ രോഗി വ്യക്തിപരമായി കാണുകയാണ് വീണ്ടും അവിടെ കർത്താന വചനം പറയുന്നു അവൻ കിടക്കുന്ന യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു മുപ്പത്തെട്ട് വർഷമായിട്ടാണ് ഇവൻ ഇവിടെ കിടക്കുന്ന യേശു അറിഞ്ഞു ഇത് യേശുവിനോട് ആരും പറഞ്ഞതല്ലേ ആരെങ്കിലും വന്ന് അവനോട് ഇവനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടല്ല യേശു യേശു അവൻ്റെ ഹൃദയത്തിലെ വേദന കാണുന്നു നാം പലപ്പോഴും തിരിച്ചറിേണ്ട ഒരു സത്യമുണ്ട് എന്നെ കാണുവാൻ എന്നെ അറിയുവാൻ ആരുമില്ലെങ്കിലും എൻ്റെ വേദന കാണുന്ന എൻ്റെ രോഗത്തെ വ്യക്തിപരമായി അറിയുന്ന ഈ രോഗം മൂലം ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ ദുഃഖങ്ങളും വേദനകളും അറിയുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ അവസ്ഥയെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ ഇവന്റെ അവസ്ഥ യേശു കാണുകയാണ് ഇവനേറിയ കാലമായിരുന്നു എന്ന് അവൻ അറിഞ്ഞു അപ്പോൾ അവന് വ്യക്തിപരമായി കാണുക മാത്രമല്ല അവന്റെ ഹൃദയത്തിലെ ചിന്തകളും ആഗ്രഹങ്ങളും അറിയുന്നവനായ കർത്താവ് യേശുക്രിസ്തുവന്റെ മുന്നിലാണ് ഇവൻ കിടക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഒരുപക്ഷേ ഇനി മാറാ രോഗമെന്ന ഡോക്ടർമാർ വിധി എഴുതിയ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ഏത് രോഗമായി കൊള്ളട്ടെ ഈ രോഗത്തിന് ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യമുണ്ട് എന്നൊരു പ്രത്യാശം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ യേശു എനിക്ക് സൗഖ്യം നൽകാൻ മതിയായൊരു ദൈവമാണെന്ന് ഹൃദയത്തിൽ ഒരു വലിയ ദാഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ കാണുന്നവനായ നിന്റെ അവസ്ഥയെ തിരിച്ചറിയുന്നവനായ ദൈവം ഒരിക്കൽ നിന്റെ അരികിൽ വരും ഒരു വിഷം നിന്നെ തേടി മാത്രമായിരിക്കും യേശു അവിടെ വരുന്നത് ഇവിടെ അനേകം ഉണ്ടായിരുന്നിട്ടും ഈ മുപ്പത്തെട്ട് വർഷമായി രോഗക്കിടക്കയിൽ കിടന്ന ഈ മനുഷ്യനെ തേടി ഇവനെ മാത്രം തേടി യേശു അവൻ്റെ അരികിൽ വരികയാണ് അതായത് നമ്മുടെ ഹൃദയത്തിലെ വേദന കാണുന്ന നമ്മുടെ ദുഃഖം അറിയുന്ന നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയെ വ്യക്തിപരമായി കാണുന്നൊരു ദൈവമുണ്ട് എനിക്ക് സൗഖ്യം നൽകാൻ മതിയായ ഒരു യേശുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം വലിയൊരു പ്രതി പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ രോഗക്കിടയ്ക്കൽ അരികിൽ അവൻ വന്ന് നിന്റെ ഹൃദയത്തിലെ വേദന കണ്ട് നിന്റെ വ്യക്തിപരമായി കണ്ട് സൗഖ്യം നൽകാൻ യേശു മതിയായ ദൈവമാണ് ഇവിടെ ഇവൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇത് യേശു ചോദിക്കാൻ കാരണമുണ്ട് ഇവൻ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗിയായി കിടക്കി യേശു ചോദിക്കുകയാണെങ്കിൽ നിനക്കൊരു സൗഖ്യമാകാൻ മനസ്സുണ്ടോ അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ പരിശോധിച്ചിട്ടാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം അന്ധനായ കുരുടനായ ബർദ്ധിയുമായിട്ട് യേശു ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം അനുസരിച്ചാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇവിടെ ഇവൻ രോഗക്കിടക്കയിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ കുളത്തിനരി കിടക്കുന്ന സൗഖ്യം പ്രാപിക്കാനാണെന്ന് ഏത് അറിയാം പിന്നെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചോദിച്ചത് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ്റെ നാവിലൂടെ കേൾക്കാൻ യേശു ആഗ്രഹിക്കുന്നു നിന്റെ ആഗ്രഹത്തെ നീ ഏറ്റുപറയുന്നത് കേൾക്കാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അരികിൽ വന്ന എല്ലാ രോഗികളോടും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ വിശ്വസിക്കുന്നുവോ നിന്റെ ഹൃദയത്തിലെ വിശ്വാസം എന്താണെന്ന് അറിയാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട് അത് നിന്റെ നാവുകൊണ്ട് ഏറ്റു പറയുന്നത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ യേശു ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അവിടെ ഈ രോഗി അവരോട് പറയുന്ന മറുപടി ഇതാണ് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇവൻ്റെ വലിയ വേദന അവൻ്റെ ഹൃദയത്തിൽ വേദന അവൻ പങ്കുവെക്കുക അവൻ ആഗ്രഹമുണ്ട് സൗഖ്യം പ്രാപിക്കാൻ അവന് മനസ്സുണ്ട് സൗഖ്യം പ്രാപിക്കാൻ പക്ഷെ അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അവൻ പറ്റുന്നില്ല ആരും സഹായിക്കാനില്ല ഇതുപോലെ നമുക്ക് ചുറ്റും എത്രയോ വ്യക്തികൾ വേദന അനുഭവിക്കുന്നു അതൊരു വ്യക്തിയാണോ ഞാൻ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക എന്നെ ആരും സഹായിക്കാനില്ല എനിക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല പലപ്പോഴും രോഗക്കിടക്കൽ കിടക്കുന്ന പ്രത്യേകിച്ച് നിത്യരോഗികളായി രോഗക്കിടക്കൽ കിടക്കുന്ന ചില വ്യക്തികൾ അവർ പലപ്പോഴും അവിടെ രോഗത്തേക്കാൾ കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വൃദ്ധ മന്ദിരങ്ങളിലൊക്കെ രോഗികളായി കിടക്കുന്ന വ്യക്തികളിൽ ചെന്ന് അവരുടെ അരികിലിരുന്ന് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്തുമാത്രം സൗഖ്യമാണ് മാനസികമായ സൗഖ്യമാണ് അവർ അനുഭവിക്കുന്നത് കാരണം എന്നെ അന്വേഷിക്കാൻ എൻ്റെ വേദനകൾ കേൾക്കാൻ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അത് വലിയൊരു ആശ്വാസമാണ് ഇന്ന് പലപ്പോഴും അതിനൊന്നും മനുഷ്യന് സമയമില്ല ഒരു രോഗിയുടെ വേദന കേൾക്കാൻ അവരുടെ അരികിലിരുന്ന് അവരെ സഹായിക്കാൻ അവരെ ശുശ്രൂഷിക്കാൻ അവർക്കൊരാളുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു സൗഖ്യമാണ് ഇന്ന് പലപ്പോഴും ഒരാൾ രോഗിയായി വീട്ടിൽ കിടന്നാൽ രോഗക്കിടയിൽ കിടന്നാൽ പിന്നെ ആ വ്യക്തിയെ തിരിഞ്ഞോക്കാൻ ആരുമില്ല ഇന്ന് സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യം മാത്രം എനിക്ക് മറ്റൊന്നിന് സമയമില്ല എന്ന് പറഞ്ഞ് നാം ലോകത്തിൽ വേദനിക്കുന്നവരെ മറന്ന് രോഗികളെ മറന്ന് ഓടുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക ഒരു പക്ഷേ ഞാനും ഒരു രോഗിയായി രോഗിക്കിടക്കിൽ കിടക്കുമ്പോഴാണ് ഒരു രോഗിക്ക് അനുഭവിക്കാൻ കഴിയുന്ന വേദന എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ നമുക്കിന്ന് ആരോഗ്യമുണ്ട് നമുക്കിന്ന് ബലമുണ്ട് സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് എന്തും നേടാൻ സാധിക്കും പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെടുന്നൊരു സമയം ആരും സഹായിക്കാനില്ലാത്തൊരു സമയം വരുമ്പോഴാണ് ഇതിൻ്റെ വേദന നാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും നമുക്ക് നൽകുന്ന കഴിവും പങ്കുവയ്ക്കാനുള്ളതാണെന്നുള്ള വലിയ ബോധ്യത്തോടെ പ്രത്യേകിച്ച് രോഗികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ കാണുമ്പോൾ അവരുടെ അരികിൽ ഒന്ന് ഇരിക്കാൻ അവരുടെ വേദന ഒന്ന് കേൾക്കാൻ മനസ് വയ്ക്കുന്നുവെങ്കിൽ അത് തന്നെ അവർക്ക് വലിയൊരു സൗഖ്യമാണ് മാനസികമായ ഒരു സൗഖ്യമാണ് എന്നാൽ ഇതിനാരും സമയം കണ്ടെത്താറില്ല ഇവിടെ യേശുവിൻ്റെ ചോദ്യവും യേശുവിൻ്റെ സാന്നിധ്യവും അവന് മാനസികമായ സൗഖ്യത്തിന് കാരണമായി തീർന്നു എങ്കിലും അവൻ്റെ ദുഃഖം അവൻ ഏറ്റുപറയുകയാണ് പലപ്പോഴും നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ദുഃഖം പങ്കുവെക്കുമ്പോൾ ആ ദുഃഖം ഇല്ലാതായി മാറുകയാണ് ഇന്ന് മാതാവ് പിതാവോ രോഗിയായി കിടന്നാൽ മക്കൾക്ക് സമയമില്ല അവരുടെ ദുഃഖങ്ങൾ വേദന കേൾക്കാൻ മക്കൾ രോഗക്കിടക്കലാണെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് അവരുടെ അരികിലിരിക്കാൻ അവരുടെ വേദന കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തലബന്ധത്തിൽ ആരെങ്കിലും രോഗികളായി കിടക്കുന്നതിൽ ഒന്ന് ചെന്ന് അവരെ കാണുവാനോ അവരുടെ മുന്നിൽ ഒന്ന് സമയം ചെലവഴിക്കാനോ അവരെ ശുശ്രൂഷിക്കാനോ അവരുടെ വേദന കേൾക്കാനോ നമുക്ക് സമയമില്ല ഇന്ന് മനുഷ്യൻ്റെ തിരക്കാണ് ഇതിനെല്ലാം കാരണം പറയുന്നത് എന്നാൽ ശ്രദ്ധിക്കുക ഇത് രോഗിക്കൊരു സൗഖ്യമാണ് അവരുടെ ദുഃഖങ്ങളില്ലാതാകാൻ മനസ്സിൻ്റെ വേദന ഇല്ലാതാകാൻ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇവിടെ ആരും സഹായിക്കാനില്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ രോഗി പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് സൗഖ്യം പ്രാപിക്കാൻ ഈ കുളം കലങ്ങുമ്പോൾ അതിൽ ഇറങ്ങിയാൽ സൗഖ്യം കിട്ടുമെന്ന് എനിക്കറിയാം എന്നെ ആ കുളത്തിൽ ആ സമയത്ത് ഇറക്കാൻ ആരുമില്ല എൻ്റെ സ്വന്തം കഴിവ് അതിന് സാധിക്കുന്നില്ല ഞാൻ സ്വന്തം കഴിവുകൊണ്ട് കുളത്തിലിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് മുമ്പായി ആരെങ്കിലും ഇറങ്ങി സൗഖ്യം പ്രാപിക്കും അവന്റെ ദയനീയത യേശുവിൻ്റെ മുമ്പാകെ അവൻ ഏറ്റുപറയുകയാണ് ഇത് പറയുമ്പോൾ തന്നെ അവൻ മനസ്സിന് സൗഖ്യമായി അവൻ ആശ്വാസമായി യേശു അവനോട് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക യേശു പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്തോട്ട് നടക്കുക ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു നാം തിരിച്ചറിഞ്ഞ സത്യം േശു പറയുന്നത് അവൻ അനുസരിച്ചു ഉടനെ സൗഖ്യം പ്രാപിച്ചു നിന്റെ രോഗക്കിടക്കയിൽ ഒരുപക്ഷം നിന്റെ ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും നമ്പരങ്ങളും യേശുവിനോട് ഏറ്റുപറയുമ്പോൾ യേശു പറയുന്നത് ശ്രദ്ധിക്കുക യേശുവിൻ്റെ സ്വരം നീ കേൾക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരം നീ കേൾക്കുക മാത്രമല്ല യേശു നിന്നോട് പറയുന്നത് നീ തന്നെ ഏറ്റുപറയുക പലപ്പോഴും നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ വാക്കുകൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എനിക്ക് സൗഖ്യം നൽകാൻ ആർക്കും കഴിയില്ല ഒരു മരുന്നിനോ ഒരു വൈദ്യശാസ്ത്രത്തോ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള നെഗറ്റീവായ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഒരു രോഗി പറയുന്നതെങ്കിൽ ആ രോഗിയുടെ ജീവിതത്തിൽ ഒരിക്കലും സൗഖ്യം പ്രാപിക്കാൻ അവസരമില്ല എന്നാൽ ഇവിടെ ഈ രോഗി സൗഖ്യം പ്രാപിക്കാൻ ഒരു കാരണമുണ്ട് യേശു പറഞ്ഞു എഴുന്നേറ്റുന്നതിൻ്റെ കിടക്കടുത്തുകൂടെ നടക്കുക ഉടനെ അവൻ അവൻ്റെ കിടക്കിയും എടുത്ത് അവൻ നടന്നു ഇവിടെ യേശുവിൻ്റെ നാമിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ദൈവത്തിൻ്റെ വചനമാണ് ജീവൻ നൽകുന്ന വചനമാണ് ജീപ്പിക്കുന്ന വചനമാണ് ഈ വചനം അനുസരിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവ സ്വരം കേൾക്കണം ഒരു രോഗക്കിടക്കിൽ കിടക്കുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ ആ സ്വരം കേട്ട് അനുസരിക്കാൻ ആ രോഗിക്ക് സാധിക്കുന്നുവെങ്കിൽ ആ രോഗക്കിടക്കൽ സൗഖ്യമുണ്ട് ഇങ്ങനെ രോഗക്കിടയ്ക്കൽ കിടക്കുന്ന ഒരു രോഗി എന്നോട് എങ്ങനെ ദൈവം സംസാരിക്കും ദൈവത്തിൻ്റെ സ്വരം എങ്ങനെ കേൾക്കും എനിക്ക് കേൾക്കാനൊരു അവസരം കിട്ടണ്ടേ അല്ലെങ്കിൽ ആ ദൈവസ്വരം ആണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിക്കാൻ സാധിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക ഇന്ന് ദൈവത്തിന് നേരിട്ട് സംസാരിക്കാൻ ഒരു മുഖാന്തരമില്ല ദൈവത്തിന് നിന്നോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു മുഖാന്തരം ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ടുള്ള യേശു പറഞ്ഞിട്ടുള്ള വാക്കുകൾ നീ കേൾക്കാൻ നീ തന്നെ സ്വയം ഏറ്റു പറയുക അതായത് ഒരു രോഗക്കിടയ്ക്കൽ കിടക്കുന്ന രോഗി ദൈവവചനം ഏറ്റു പറയുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം പറയുന്ന വചനം കേൾക്കുകയാണ് കേൾക്കുന്ന വ്യക്തി ദൈവസ്വരം കേൾക്കുകയാണ് അപ്പോൾ ആ ദൈവസ്വരം കേൾക്കുന്ന വ്യക്തിക്ക് ദൈവവചനം അനുസരിക്കാനും സൗഖ്യം പ്രാപിക്കാനും സാധിക്കും ഇവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുണ്ട് കിടക്കിടത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടന്നുവെങ്കിൽ യേശുവൻ്റെ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം ഒരു രോഗക്കിട കിടക്കുന്ന രോഗി സൗഖ്യം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ദൈവ വചനമേറ്റു പറയുക അതായത് ദൈവത്തിന് നമ്മോടൊന്ന് സംസാരിക്കാൻ പല മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചനം ദൈവത്തിന് സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിന്റെ മുന്നിൽ വരുന്ന എല്ലാവരും ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനം പറയണമെന്നില്ല ചിലര് വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും പറയുന്നത് നിനക്കിത് സംഭവിച്ചല്ലോ നിനക്ക് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ ഇനി നീ എങ്ങനെ രക്ഷപ്പെടും ഡോക്ടർമാർ ഉപേക്ഷിച്ച് വൈദ്യശാസ്ത്രം കൈവിട്ടു ഇനി എങ്ങനെ തന്നെ രക്ഷിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശരീരം രോഗം കൂടുതൽ മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു രോഗി രോഗക്കിടയ്ക്കൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുമ്പോൾ ആ വചനം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും അതായത് രോഗിക്കിടക്കൽ കിടക്കുന്ന രോഗി ദൈവത്തിന്റെ വചനം ഏറ്റുപറയുക എന്നോട് ആരും വചനം പറയുന്നില്ല എനിക്ക് ദൈവ ദൈവസ്വരം കേൾക്കാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതിരിക്കരുത് അതായത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അവസരമില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു രോഗി തന്നോട് തന്നെ ഏറ്റുപറയണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായ ദൈവമാണ് ഈ വചനം ഒരു രോഗി ഏറ്റുപറഞ്ഞാൽ അത് സൗഖ്യമാണ് എൻ്റെ ദൈവം സൗഖ്യമാക്കുന്ന കർത്താവാണ് ഈ ദൈവത്തിൻ്റെ വചനം ഒരു രോഗി ഏറ്റുപറഞ്ഞാൽ ദൈവവനം കേൾക്കുന്ന രോഗി സൗഖ്യം പ്രാപിക്കുകയാണ് അതുപോലെ കഥാപ് വചനം പറയുന്നുണ്ട് തൻ്റെ അടിപ്പിണരാൾ തൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ഈ വചനം ഒരു രോഗി ഏറ്റുപറയുമ്പോൾ താൻ കേൾക്കുന്ന വചനം തനിക്ക് തന്നെ സൗഖ്യമായി മാറുകയാണ് ഇവിടെ മുപ്പത്തെട്ട് വർഷമായി രോഗക്കിടക്കേൽ കിടന്ന ആരും സഹായിക്കാനില്ലാത്ത ഒരു രോഗി യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ ദൈവ സ്വരം കേട്ടപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ രോഗക്കിടകളിക്കുന്ന ഏതു രോഗിക്കും സൗഖ്യം പ്രാപിക്കാൻ യേശു പറഞ്ഞ വാക്കുകൾ വാക്കുകളേറ്റുപറയുക യേശു പറഞ്ഞു ലോകാന്ത്യത്തോടെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഭയപ്പെടേണ്ട ഞാൻ തൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുള്ള സൗഖ്യം നൽകുന്ന ആശ്വാസം നൽകുന്ന വിടം നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ആവർത്തിച്ചു പറയുമ്പോൾ ഏറ്റുപറയുമ്പോൾ അതിലൂടെ തന്നെ നാം സൗഖ്യം പ്രാപിക്കുകയാണ് ഇന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഈ രോഗത്തോടുകൂടി ഞാൻ ജീവിതം എൻ്റെ ജീവിതം തീരും ഇനി ഒരിക്കലും ഞാൻ എഴുന്നിട്ട് നടക്കില്ല ഇങ്ങനെ നെഗറ്റീവായ വാക്കുകൾ അയോഗ്യമായ വാക്കുകൾ രോഗത്തിന് മൂർച്ച കൂട്ടുന്ന വാക്കുകളാണോ ഇത്രയും നാളുകൾ ഒരു രോഗിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആ വ്യക്തിക്ക് രോഗക്കിടയ്ക്ക് എഴുന്നേൽക്കാനോ സൗഖ്യം പ്രാപിക്കാനോ സാധ്യമല്ല കഥാന വതനം പറയുന്നു നാവിന് ശക്തിയുണ്ട് ഒരു മനുഷ്യൻ നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ദൈവമതനം വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം പറയുമ്പോൾ ആ പറയുന്നതിലൂടെ സൗഖ്യവും വിടുതലും പ്രാപിക്കുകയാണ് ചെയ്യുന്നത് വർഷം എത്ര വർഷമായി രോഗമായിക്കൊള്ളട്ടെ ഡോക്ടർമാർ വീക്ഷിച്ച രോഗമായിക്കൊള്ളട്ടെ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗമായിക്കൊള്ളട്ടെ എത്ര വലിയ രോഗമാണെങ്കിലും കർത്താവായ യേശുക്രിസ്തു സുമുഹാതരം ആ രോഗത്തിന് സൗഖ്യമുണ്ട് ഇവിടെ മുപ്പത്തെട്ട് വർഷമായി രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തു കാത്തുകെട്ടിക്കിടന്ന ആ മകൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ്റെ പ്രത്യാശ അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടുകൊണ്ട് യേശു തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ അവന് സൗഖ്യം നൽകിയെങ്കിൽ ദൈവമതനം അയച്ചവന് സൗഖ്യം നൽകിയെങ്കിൽ എത്ര വർഷമുള്ള പഴക്കമുള്ള രോഗമായിക്കൊള്ളോട്ടെ ആ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട രോഗമായിക്കോളട്ടെ ആ രോഗത്തിന് മുന്നിൽ സൗഖ്യമുണ്ട് ഇപ്പോൾ ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയാണോ നീ വിശ്വാസത്തിൻ്റെ വാക്കിലേറ്റുപറയും എൻ്റെ കർത്താവ് സൗഖ്യം നൽകുന്നയുമാണ് എൻ്റെ യേശു സൗഖ്യം നൽകുന്നവുമാണ് അവൻ്റെ മുറിവിനാൽ അവൻ്റെ അട്ടിപ്പിടനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എൻ്റെ ദൈവം എന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല അവൻ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു ആ യേശു എന്നെ തൊട്ടു അവന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ മുറിവിനാൽ അവൻ്റെ അടിപ്പിടനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ ദൈവവചനം ഏറ്റുപറഞ്ഞ് ഈ വചനം ഏറ്റു പറഞ്ഞത് വിശ്വാസപൂർവ്വം ഏറ്റുപറഞ്ഞ് വിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ നെഗറ്റീവായ അയോഗ്യമായ വാക്കുകളും ചിന്തകളും വെറുത്തുപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ സൗഖ്യത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് സൗഖ്യം നൽകുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയ കഴിയുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുന്ദിൻ്റെ ചാരത്തുണ്ടെങ്കിൽ യേശുന്ദിൻ്റെ അരികിലുണ്ടെങ്കിൽ യേശുന്ദൻ്റെ സൗഖ്യം ദൈവമാണ് ഇവിടെ ഈ ആട്ടുമാതുക്കൽ ഈ ബത്സേത കുളക്കടവിൽ േശു മുപ്പത്തെട്ട് വർഷമായി രോഗക്കിടക്കൽ കിടക്കുന്ന രോഗിയെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ നിന്റെ രോഗക്കിടക്കയിൽ വന്ന് നിനക്ക് സൗഖ്യം നൽകി ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുവാൻ തൊക്കെ വേണം കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിന്നെ ഉയർത്തുന്ന യേശു നിന്റെ ചാരത്തുണ്ട് അരികത്തുണ്ട് ഈ വലിയൊരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുക തീരുമാനമെടുക്കുക ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശു നിന്റെ അരികിലുണ്ട് എത്ര വർഷം പഴക്കമുള്ള രോഗം അവൻ അതിൽ നിന്ന് വതനമയച്ച് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണ് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്തുണ്ട് നടക്കുക എന്ന് കൽപ്പിച്ചവനായ കർത്താവ് നിന്റെ ചാരത്തുണ്ട് നിന്റെ രോഗക്കിടക്കിൽ നിന്ന് നീ ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് സൗഖ്യം പ്രാപിക്കുക അതിനായി ആഗ്രഹിക്കാം ദാഹിക്കാം പ്രാർത്ഥിക്കാം കണ്ണുനടയ്ക്കാം ബാരക്കുമോറെ ഞങ്ങൾ അത്യുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ മുപ്പത്തെട്ട് വർഷമായി കുളക്കടവിൽ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ചു കിടന്ന ആ നിത്യരോഗിയായ രോഗിക്ക് അവിടുന്ന് വചനമയച്ച സൗഖ്യം നൽകിയെങ്കിൽ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന രോഗത്തിന്റെ ബന്ധത്തിനായി കിടക്കുന്ന ശാരീരികമായി മാനസികമായ രോഗബന്ധനത്തിനായി കിടക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ വചന മുഖാന്തരം അവിടുന്ന് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മുറിവിനാൽ അവിടുത്തെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വദരത്തിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായി മാനസികമായ എല്ലാ രോഗപീഠകൾ എല്ലാ രോഗാത്മാക്കൾ യേശു രക്തത്താൽ നിർവീര്യമാട്ടെ യേശുവിൻ്റെ മുറിവിനാൽ മുറിവിൽ നിരുന്ന രക്തത്താൽ സൗഖ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപുറുന്ന കർത്താവേ ഇപ്പോൾ ഈ സ്വരം കേൾക്കുന്ന എല്ലാ രോഗികളുടെ മേൽ മാനസികമായി ശാരീരികമായ രോഗം അനുഭവിക്കുന്ന എല്ലാവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ മുറിവിനാൽ യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗികളെയും യേശുവിന്റെ തീരും മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മുറിവിനാൽ അടിപ്പിടനാൽ സൗഖ്യം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ യോഗ്യതയാണ് യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗപീഠകളും രോഗാത്മാക്കളും വിട്ടുമാറിപ്പോ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം ഞങ്ങൾ എന്നെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ സൗഖ്യം വിടുതലും പ്രാപിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ രോഗികളായി രോഗക്കിടയ്ക്കിൽ കിടുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധി എന്നുള്ള പ്രാർത്ഥിക്കണമേ ഈ വചനങ്ങളാൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ പിതാവി പിതാവെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം അനുഗ്രഹിച്ച സ്തോത്രം മഹത്വം എടുത്തിരിക്കുകയാണ് സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ